നമസ്കാരം ഞാൻ ഉമ്മക്കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളത്തിലെ പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റ് യൂണിറ്റാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് കണ്ടാൽ അറിയാത്തത് എന്ന പാഠവും ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത് വചനങ്ങളും ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും എന്നീ കുറിപ്പുകളും തയ്യാറാക്കാം അഞ്ചാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കണ്ടാൽ അറിയാത്തത് ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ എന്താണ് കാരണം അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒറ്റ ശരീരം തങ്കത്തിൻ്റെ നിറം തേജസ് തുളുമ്പുന്ന മുഖം അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു മുണ്ടനം ചെയ്ത ശിരസും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും ഏതോ ചിന്തയിൽ ലയിച്ചതുപോലെ മൗനത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ചിലർക്ക് ആഗ്രഹമുണ്ടായി ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങോട്ട് പോകുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു ആലുവായിലേക്ക് ഗംഭീരമായ ശബ്ദം അപ്പോൾ അധികം ഭവ്യതയോടുകൂടി സഹയാത്രക്കാരൻ ചോദിച്ചു പേരെന്താണ് നാരായണൻ ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവർക്ക് തൃപ്തിയായില്ല ഒരു ചോദ്യം കൂടി അവരിൽ ഒരാൾ ചോദിച്ചു ജാതിയിൽ ആരാണ് ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസുയർത്തി എല്ലാവരെയും നോക്കി എന്നിട്ട് ഒരു ചോദ്യം തിരികെ ചോദിച്ചു കണ്ടിട്ട് മനസ്സിലായില്ലേ അടുത്തിരുന്നവർ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ചു കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കേട്ടാൽ മനസ്സിലാകും മുഴങ്ങുന്ന ശബ്ദത്തിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു തേജസ്വിയായ അദ്ദേഹം ആലുവായിലിറങ്ങി അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക് അപ്പോഴാണ് ആൾ ആരാണെന്ന് മനസ്സിലായത് നാരായണ ഗുരു സ്വാമികളായിരുന്നു അദ്ദേഹം കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാണ് അദ്ദേഹം നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത് മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ് എന്നാൽ വാസ്തവം എന്താണ് ഓരോ മതവിഭാഗത്തിലും നല്ല നല്ലയാളുകളും ചീത്തയാളുകളുമുണ്ട് ഒരാളെ പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ് മതം നോക്കിയല്ല അങ്ങനെ നോക്കുന്നതിന് പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബദ്ധമല്ലേ ണെന്ന് ആരും സമ്മതിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും ഓർമ്മയിൽ വരികയും ചെയ്യും സന്ദേശം ഇതാണ് എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത് മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിനു പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത് സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത് ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ് സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു ഇപ്രകാരം സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു പ്രൊഫസർ എം കെ സാനു ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ നോക്കാം ഗുരുദേവന്റെ രൂപം എങ്ങനെയാണ് പ്രൊഫസർ എം കെ സാനു വിവരിച്ചിരിക്കുന്നത് ഒത്ത ശരീരം തങ്കത്തിൻ്റെ നിറം തേജസ് തുളുമ്പുന്ന മുഖം അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു മുണ്ടനം ചെയ്ത ശിരസും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യ പുരുഷൻ ഉയർത്തി എല്ലാവരെയും നോക്കി എന്തായിരുന്നു സന്ദർഭം ട്രെയിൻ യാത്രക്കിടയിൽ ഏതോ ചിന്തയിൽ ലയിച്ചിരിക്കുന്നത് പോലെ മൗനത്തിലൊതുങ്ങിയിരിക്കുന്ന തേജസ്വിയായ വ്യക്തി ആരാണെന്നറിയാൻ സഹയാത്രക്കാരിൽ ചിലർക്ക് ആഗ്രഹമുണ്ടായി എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ആലുവായിലേക്ക് എന്നും പേരെന്താണ് എന്ന ചോദ്യത്തിന് നാരായണൻ എന്നും അദ്ദേഹം മറുപടി നൽകി ഇതുകൊണ്ട് തൃപ്തി വരാതെ ജാതിയിൽ ആരാണ് എന്ന് മറ്റൊരാൾ ചോദിച്ചപ്പോഴാണ് ആ ദിവ്യപുരുഷൻ ശിരസുയർത്തി എല്ലാവരെയും നോക്കിയത് ഗുരുദേവൻ തീവണ്ടിയിൽ നിന്ന് എവിടെയാണ് ഇറങ്ങിയത് അപ്പോൾ എന്താണ് സംഭവിച്ചത് തേജസ്വിയായ അദ്ദേഹം ആലുവായി ഇറങ്ങി അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക് അപ്പോഴാണ് ആൾ ആരാണെന്ന് മനസ്സിലായത് നാരായണ ഗുരു അദ്ദേഹം കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത് വചനങ്ങൾ ശേഖരിച്ച് നോട്ട്ബുക്കിൽ കുറിക്കുക ജാതി മതം എന്നിവയെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ് ഇവയെല്ലാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് മതം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധി മാത്രം മതം അല്ല ദൈവം ഈശ്വരാരാധനയെ കുറിച്ച് എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത് ബിംബത്തെ അല്ല നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ മാത്രം ശരീരം വെറും ജടം ഹിംസയേക്കാൾ വലിയ പാപമില്ല ഈശ്വരന്റെ പേരിൽ ഹിംസ നടത്തുന്നത് പരിഹാരമില്ലാത്ത മഹാപാപമാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് വിദ്യകൊണ്ട് സ്വതന്ത്രരാവുക വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനും ആണ് വിദ്യ ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത് പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം വിവേകം താനേ വരില്ല യജ്ഞിക്കണം ധാരാളം വായിക്കണം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക പ്രാഥമിക വിദ്യാഭ്യാസം എങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കണം വിദ്യയാണ് ഇരുകാലി മാടുകളെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റുന്നത് ശീലത്തെ കുറിച്ച് ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കള്ളം പറയരുത് സത്യം മാത്രം പറയുക മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തത് ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല തീയിലും നടക്കാം കൃഷിയെ കുറിച്ച് കൃഷി ചെയ്യണം കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല് ധനത്തെക്കുറിച്ച് അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല കുറിച്ച് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം കുറിപ്പെഴുതുക ശ്രീനാരായണ ഗുരു ഗാന്ധിജിയും മേൽജാതിക്കാരുടെ എതിർപ്പിനെ മറികടന്ന് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം ഈ സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി തുടങ്ങി പ്രമുഖരുടെ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വൈക്കത്തെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോഡുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ശിവഗിരിയിൽ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം അന്നേ ദിവസമാണ് ചരിത്ര പ്രശസ്തമായ ഗുരു ഗാന്ധി സംവാദം നടന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ തർക്കിച്ചത് ചാതുർവർണ്ണയത്തെ കുറിച്ചായിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ര എന്നിങ്ങനെ മനുഷ്യരെ വേർതിരിക്കുന്ന സമ്പ്രദായമാണ് ചാതുർവർണ്ണയം താഴ്ന്ന ജാതിക്കാർ മൃഗങ്ങളെക്കാൾ നികൃഷ്ടറാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലം ചാതുർ വർണ്ണയം ദൈവനിശ്ചയമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഗാന്ധിജി ജാതി പ്രകൃതി സൃഷ്ടിയാണ് എന്ന് ഗാന്ധിജി ഗുരുവിനോട് വാദിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ജാതിയും മതവും പ്രകൃതി സൃഷ്ടിയല്ലെന്നും അവ മനുഷ്യ സൃഷ്ടിയാണെന്നും ഗാന്ധിജിയെ ബോധ്യപ്പെടുത്താൻ നാരായണ ഗുരു ശ്രമിച്ചു മാവിന്റെ പല വലിപ്പത്തിലുള്ള ഇലകൾ ചൂണ്ടിക്കാട്ടി ഗാന്ധിജി പ്രകൃതിയിൽ എല്ലാവരും സമന്മാർ അല്ല എന്ന് തർക്കിച്ചപ്പോൾ എല്ലാ ഇലകൾക്കും ഒരേ സത്ത് ആണെന്ന് ഗുരു മറുപടി പറഞ്ഞു ഒടുവിൽ നാരായണ ഗുരു പറയുന്നത് ശരിയാണെന്ന് ഗാന്ധിജിക്ക് ബോധ്യമായി ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും എന്ന കുറിപ്പ് എഴുതാം വിശ്വഭാരതി സർവകലാശാലയ്ക്ക് വേണ്ടി ധനസമ്പാദനത്തിനുള്ള യാത്രക്കിടയിൽ കേരളത്തിലെത്തിയപ്പോഴാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ടാഗോർ പറഞ്ഞു മലയാളക്കരയിലെ അധികൃത ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മഹത്തരമാണ് ഗുരു പറഞ്ഞു അതിന് നാം ഒന്നും ചെയ്തില്ലല്ലോ ചെയ്യുന്നില്ലല്ലോ ചെയ്യാൻ കഴിയുമെന്ന് ഈ ജന്മത്തിൽ തോന്നുന്നുമില്ലല്ലോ സ്വാമി ജനങ്ങളുടെ കണ്ണ് തെളിച്ചു കൊടുക്കണം ടാഗോർ വീണ്ടും പറഞ്ഞു ഗുരു അവരുടെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ടും അവർക്ക് കാണാൻ കഴിയുന്നില്ല സന്ദർശനം കഴിഞ്ഞ് പോകാൻ നേരം സന്ദർശക ഡേറിയിൽ ടാഗോർ എഴുതി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യാത്രക്കിടയിൽ ധാരാളം മഹർഷിമാരെയും പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു മലയാളത്തിൻ്റെ സ്വാമി ശ്രീ നാരായണ ഗുരുവിനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് തുല്യനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖ തേജസ്സും എനിക്ക് ഒരു കാലവും വിസ്മരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് കണ്ടാൽ അറിയാത്തത് എന്ന പാഠവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ ഇതുപോലെ അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമാ നില ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം